Dear students, welcome to our EVS class, Unit 2. The leaf has to say. Ilekkum parayvanund. Almost idile ella karyangalum thanne teacher class il discuss cheyidathana. Ini idile kurichu one word type questions namukku nokkam. Which fact is essential for a seed to sprout? Oru vittu mulakkunnathine ettum aavashyamaya oru ghadagam edana? Air, sunlight, soil, fertilizer. എന്താണ് എയർ ആണ് ആൻസർ അല്ലേ. വായു ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിത്ത് മുളയ്ക്കില്ല. മറ്റ് സൺലൈറ്റൊക്കെ കുറച്ചൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഒരു വിത്തിട്ടാലും അത് മുളച്ചു വരും. നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും പയറൊക്കെ കിടന്ന മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എയർ ആണ് അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ഹാസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം? ഏത് പ്ലാന്റിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളത്? നമ്മൾ രണ്ട് റൂട്ട് സിസ്റ്റം പഠിച്ചതാണ്, ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടും. ഇതിൽ ഏതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? പാഡി, കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, പ്ലാന്റെയിൻ. അതായത് ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തായ് വേര് അല്ലേ. വലിയൊരു നീളമുള്ള തിക്കായിട്ടുള്ള ഒരു റൂട്ടുണ്ടാവും, അതേതാണെന്ന്? പാഡി, കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, പ്ലാന്റെയിൻ. ഇതിൽ മാംഗോ ട്രീ ആണ് കറക്റ്റ് ആൻസർ, നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ഹാസ് ഉള്ളി വൺ കോട്ടിലിടൻ? ഒരു കോട്ടിലിടൻ ബീജ പത്രം മാത്രമുള്ള സസ്യം ഏതാണ്? കോക്കനട്ട്, കാഷ്യൂനട്ട്, പീനട്ട്, ടമറിൻറ്റ്. അതായത് നിങ്ങൾക്കറിയാം ഫൈബ്രസ് റൂട്ടുള്ള എന്താണ്, ഫൈബ്രസ് റൂട്ടുള്ള സമാന്തര, അതായത് പാരലൽ വിനേഷനുള്ള കോക്കനട്ടിന് ഒരു വിത്ത് മാത്രമേ ഉള്ളൂ. അവയാണ് മോണോ കോട്ടിലിഡൻസ് ആണ് അവർ അല്ലേ. ഫൈബ്രസ് റൂട്ടായിരിക്കും, പാരലൽ വിനേഷനായിരിക്കും, മോണോ കോട്ടിലിഡൻസ് ആയിരിക്കും. അപ്പോൾ ഒരു വിത്ത് മാത്രമുള്ളത് കോക്കനട്ട്. നമ്മൾക്ക് വിത്തിൻ്റെ എണ്ണം അറിയില്ലെങ്കിൽ കൂടി നമുക്കത് കണ്ടെത്താനുള്ള മാർഗം അതിൻ്റെ ലീഫ് ഏതാണെന്ന് നോക്കണം. പാരലൽ വെനേഷനാണെങ്കിൽ മോണോക്കോട്ടായിരിക്കും, ഫൈബ്രസ് റൂട്ടാണെങ്കിൽ മോണോക്കോട്ട്സ് ആയിരിക്കും. നമ്മളതിൻ്റെ കണക്ഷൻ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്ലാന്റ് ഹാസ് പാരലൽ വെനേഷൻ ഇൻ ഇറ്റ്സ് ലീഫ്? ഏത് ചെടിയുടേതാണ്, ഏത് ചെടിക്കാണ് പാരലൽ വെനേഷൻ ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ? അരിക്കനട്ട് ട്രീ, ബനിയൻ ട്രീ, മാംഗോ ട്രീ, തേക്ക്. ഏതാണ് പാരലൽ വെനേഷൻ ആയിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം അരിക്കനട്ട് ട്രീ അല്ലേ. നമ്മൾ പഠിച്ചതാണ് കോക്കനട്ട് ട്രീ, അരിക്കനട്ട് ട്രീ, ബാംബൂ, ഗ്രാസ്, പാഡി, ബനാന ട്രീ, ഇതെല്ലാം എന്താണ് പാരലൽ വെനേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അരിക്കനട്ട് ട്രീ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ identify which statement is not suitable for the plants having the tap root system. Identify which statement is not suitable for the plants having the tap root system. Tap root system ഉള്ള പ്ലാന്റ്സിന് സ്യൂട്ടബിൾ അല്ലാത്ത ഏത് പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നതിൽ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ദ പ്ലാന്റ് ഹാസ് പാരലൽ വെനേഷൻ. ടാപ്പ് റൂട്ടാണെങ്കിൽ പാരലൽ വെനേഷൻ ആയിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ടാപ്പ് റൂട്ടുള്ള പ്ലാന്റ്സിന് എന്ത് വെനേഷനായിരിക്കും? റെക്ടിക്കുലേറ്റ് വെനേഷനായിരിക്കും, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രസ്താവന പാരലൽ വെനേഷൻ എന്നുള്ളത് തെറ്റാണ്. സ്യൂട്ടബിൾ അല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നെ നമുക്ക് മനസ്സിലായി, പാരലൽ വെനേഷൻ അല്ല അല്ലേ, റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. അപ്പോൾ അതാണ് തെറ്റ്. നമുക്ക് മറ്റ് പ്രസ്താവനകൾ കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ദ ലീവ്സ് ഹാവ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. ലീവ്സിന് റെക്ടിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും, കറക്റ്റാണ്. ദ പ്ലാന്റ് ഹാസ് ടു കോട്ടിലിഡൻസ്. ടാപ്പ് റൂട്ടാണെങ്കിൽ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് വെരി തിക്ക്, ഈസ് തിക്ക് ഇൻസൈഡ് ഓഫ് ദ സ്റ്റെം. ഇറ്റ് ഈസ് വെരി തിക്ക്, അതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ വളരെ കട്ടിയുള്ള ഭാഗം ഉണ്ടായിരിക്കും. അതെല്ലാം ടാപ്പ് റൂട്ടിനെ സംബന്ധിച്ച് കറക്റ്റാണ്. കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ദ പ്ലാന്റ് ഹാസ് പാരലൽ വെനേഷൻ, പാരലൽ വെനേഷൻ ആയിരിക്കും എന്നുള്ളതാണ് തെറ്റ്. അതേസമയം ഫൈബ്രസ് റൂട്ടാണെങ്കിൽ പാരലൽ വെനേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ
When the plant grows, the cotyledon shrink and decrease in size. നമ്മൾ പഠിച്ചതാണ് ഒരു പ്ലാന്റ് വലുതാകുമ്പോൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ കോട്ടിലൻസ് ബീജപത്രങ്ങൾ ശ്രിങ്ക് ആൻഡ് ഡിക്രീസ് ഇൻ സൈസ് ചുരുങ്ങിപ്പോകുന്നു, സൈസ് ചെറുതായി പോകുന്നു, കോട്ടിലിഡൻസ് ചെറുതാകുന്നു അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകുന്നു. എന്താണ് അതിന് കാരണം? ദ കോട്ടിലിഡൻ ഹാവ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് സൺലൈറ്റ്. കോട്ടിലിഡൻസിന് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണോ? Not getting enough water. വാട്ടർ ആവശ്യത്തിന് കിട്ടാത്തതാണോ? ദ പ്ലാന്റ് ഗ്രോസ് യൂസിങ് ദ ഫുഡ് ഇൻ ദ കോട്ടിലിഡൻസ്. ആ ചെടി വളരുന്നതിന് ആവശ്യമായ ഫുഡ് കോട്ടിലിഡൻസിൽ നിന്നാണ് കിട്ടുന്നത്, അതുകൊണ്ടാണോ ഈ കോട്ടിലിഡൻസ് ചുരുങ്ങിപ്പോകുന്നതെന്ന്. കറക്റ്റ് ആൻസർ, ദ പ്ലാന്റ് ഗ്രോസ് യൂസിങ് ദ ഫുഡ് ഇൻ ദ കോട്ടിലിഡൻസ്. ഒരു ബേബി പ്ലാന്റ് വളർന്ന് വലുതാകുമ്പോൾ, വലുതായി സ്വന്തം ആഹാരം പാചകം ചെയ്യാറാകുന്നത് വരെ അത് ഭക്ഷണമാകുന്നത് കോട്ടിലിഡൻസിൽ നിന്നാണ്. കോട്ടിലിഡൻസിൽ നിന്നാണ് അതിന് ഭക്ഷണം കിട്ടുന്നത്, അതുകൊണ്ടാണ് കോട്ടിലിഡൻസ് ഭക്ഷണം കൊടുക്കുമ്പോൾ ചുരുങ്ങി അതിൻ്റെ സൈസ് ചെറുതായി ചെറുതായി പോകുന്നത്. ഓക്കെ, ദെൻ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. ദ പ്ലിമ്യൂൾ ഗ്രോസ് ഇൻ ടു, നമ്മൾ പഠിച്ചതാണ് പ്ലിമ്യൂൾ ഗ്രോസ് ഇൻ ടു ഡാഷ് സ്റ്റെം. ഒരു വിത്ത് മുളച്ച് ആദ്യം പുറത്ത് വരുന്ന ഭാഗം റാഡിക്കലാണ്. റാഡിക്കൽ വളർന്ന് വേരായിത്തീരുന്നു, റൂട്ടായിത്തീരുന്നു. രണ്ടാമത് പുറത്ത് വരുന്ന ഭാഗം പ്ലിമ്യൂളാണ്. പ്ലിമ്യൂൾ ഗ്രോസ് ഇൻ ടു സ്റ്റെം, പ്ലിമ്യൂൾ വളർന്ന് സ്റ്റെമ്മായി മാറുന്നു അല്ലെങ്കിൽ തണ്ടായി മാറുന്നു അല്ലേ. ഓക്കെ, ദെൻ വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് കംസ് ഔട്ട് ഫാസ്റ്റ് ഫ്രം ദ ജെർമിനേറ്റിംഗ് സീഡ്. ഒരു സീഡ് മുളച്ച് ആദ്യം പുറത്ത് വരുന്ന ഭാഗമാണ് റാഡിക്കൽ. വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് നോൺ ആസ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ആഹാരം പാചകം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ലീഫിൽ വെച്ചാണ്. ഓക്കെ, ഒരു പ്ലാന്റ് അതിൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്നത് ലീഫാണ്. ഓക്കെ, ദെൻ റൂട്ട് സിസ്റ്റം ഈസ് സീംഡ് ഇൻ കോക്കനട്ട് ട്രീ, അരിക്കനട്ട് ട്രീ ആൻഡ് പ്ലാന്റെയിൻ. കോക്കനട്ട് ട്രീയിലും അരിക്കനട്ട് ട്രീയിലും പ്ലാന്റെയിനിലൊക്കെ കാണുന്ന റൂട്ട് സിസ്റ്റം എന്താണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ഓക്കെ, ഇൻ മോണോകോട്സ് പ്ലാന്റ്സ് ഡാഷ് വെനേഷൻ ഈസ് സ്വിംഡ്. മോണോകോട്സ് പ്ലാന്റ്സിലാണെങ്കിൽ എന്ത് വെനേഷനായിരിക്കും? പാരലൽ വെനേഷൻ. പ്ലാന്റ്സ് വിത്ത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഹാവ് ഡാഷ് വെനേഷൻ. പ്ലാന്റ്സ് ടാപ്പ് റൂട്ട് ആണെങ്കിൽ അതിൽ വെനേഷൻ റെക്ടിക്കുലേറ്റ് വെനേഷനായിരിക്കും. പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഹാവ് ഡാഷ് വെനേഷൻ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ പാരലൽ വെനേഷനായിരിക്കും. വട്ട് ആർ ദ തിക്ക് ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലിമ്യൂൾ. പ്ലിമ്യൂളിൽ കാണുന്ന കട്ടിയുള്ള ഇല പോലെ കാണുന്ന ഭാഗമാണ് കോട്ടിലിഡൻസ്, ബീജ പത്രങ്ങൾ. നിങ്ങളൊരു വിത്ത് മുളയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും രണ്ട് സൈഡിലേക്കും, അല്ലെങ്കിൽ ഒരെണ്ണം ഒരെണ്ണമുള്ള കോട്ടിലിഡൻസ് ഒരെണ്ണമുള്ളതാണെങ്കിൽ ഒരെണ്ണ കാണൂ. ചില സസ്യങ്ങളിൽ രണ്ട് പയർ വിത്തൊക്കെ മുളച്ച് വരുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലേക്കും ഇല പോലെ കട്ടിയുള്ള ഒരു പോഷൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കിയതാണ്, അതാണ് കോട്ടിലിഡൻസ്. ഓക്കെ, ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലിമ്യൂൾ. ഓക്കെ, വാട്ട് ആർ ദ കോട്ടിലിഡൻസ് സോ തിക്ക്. എന്തുകൊണ്ടാണ് കോട്ടിലിഡൻസിന് അത്രയും കട്ടിയുള്ളത്? ദ ഫുഡ് ഫോർ ദ ജെർമിനേറ്റിംഗ് സീഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡൻസ്. ഈ കോട്ടിലിഡൻസിലാണ് വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിന് ആവശ്യമായ ആ ചെറിയ ടൈനി പ്ലാന്റ് വിത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതിനാവശ്യമായ ഫുഡ് കിട്ടുന്നത് ഈ കോട്ടിലിഡൻസിൽ നിന്നാണ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കോട്ടിലിഡൻസിലാണ്, അതുകൊണ്ടാണ് കട്ടിയുള്ള ഒരു പോർഷനായിട്ട് കാണുന്നത്. ഓക്കെ, എക്സാമ്പിൾ റൈസ് പ്ലാന്റ്, കോക്കനട്ട് ട്രീ, വീറ്റ് എക്സെട്ര, ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ ആസ് മോണോകോട്സ്. മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്താണ്? മോണോകോട്സ്, ദ പ്ലാന്റ്സ് ഹാവിങ് ഉള്ളി വൺ കോട്ടിലിഡൻസ് ഇൻ ദെയർ സീഡ്സ്, ഇറ്റ് ഈസ് കോൾഡ് മോണോകോട്സ്. നമ്മൾ പഠിച്ചതാണ് ഒരു കോട്ടിലിഡൻസ് മാത്രമാണ് ഒരു പ്ലാന്റിനുള്ളൂ എങ്കിൽ അത് മോണോകോട്ടിലിഡൻസ് ആണ്. മോണോ മീൻസ് ഒന്ന്. നെക്സ്റ്റ്, വാട്ട് ആർ ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ്. ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്താണ്? അതായത് ദർ ആർ ദ പ്ലാന്റ്സ് ഹാവിങ് ടു കോട്ടിലിഡൻസ് ഇൻ ദെയർ സീഡ് ഈസ് കോൾഡ് ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ്. നമ്മൾ നോട്ട് എഴുതിയതാണത്, രണ്ട് കോട്ടിലിഡൻസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ജാക്ക് ട്രീ, മാംഗോ ട്രീ, പീ, പംകിൻ എക്സെട്ര. നെക്സ്റ്റ് വൺ, നെയിം ഈച്ച് ഓഫ് ദ ഫോളോയിങ് ദ ടൈപ്പ് ഓഫ് വെനേഷൻ ഇൻ പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ആൻസർ പാരലൽ വെനേഷൻ. ടൈപ്പ് ഓഫ് വെനേഷൻ ഇൻ പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ പാരലൽ വെനേഷൻ.
the venation in which the veins are seen in the form of a network. നെറ്റ്വർക്ക് രൂപത്തിൽ കാണുന്ന വെനേഷനാണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. റെക്ടിക്കുലേറ്റ് വെനേഷൻ. ദ ടൈപ്പ് ഓഫ് വെനേഷൻ ഇൻ കോക്കനട്ട് ലീവ്സ്. തെങ്ങിൻ്റെ ഇലകളിൽ കാണുന്ന വെനേഷൻ എന്താണ്? പാരലൽ വെനേഷൻ. നെക്സ്റ്റ് വൺ, ദ ടൈപ്പ് ഓഫ് സീഡ്സ് ഇൻ പ്ലാന്റ് വിത്ത് റെക്ടിക്കുലേറ്റ് വെനേഷൻ. റെക്ടിക്കുലേറ്റ് വെനേഷൻ ആണെങ്കിൽ അതിൻ്റെ സീഡ്സ് എങ്ങനെയുള്ളതായിരിക്കും? ഡൈക്കോട്ടിലിഡൻസ് ആയിരിക്കും. രണ്ട് ബീജപത്രങ്ങളുള്ള വിത്തുകളായിരിക്കും അത്തരം സസ്യങ്ങളിൽ കാണുക. ദ പാർട്ട് ഓഫ് എ സീഡ് ദാറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഡ്യൂറിങ് ജെർമിനേഷൻ. ഒരു വിത്ത് മുളച്ച ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് റാഡിക്കൾ. ദ പാർട്ട് ഇൻ ടു വിച്ച് ദ ഓർഗൻ ദാറ്റ് കംസ് ഔട്ട് ആഫ്റ്റർ ദ റാഡിക്കൽ ഡ്യൂറിങ് ജെർമിനേറ്റിംഗ് ഡെവലപ്സ്. അതായത് റാഡിക്കലിന് ശേഷം ഉണ്ടാകുന്ന പാർട്ട് എന്ന് പറയുന്ന എന്താണ്? പ്ലിമ്യൂളാണ് അല്ലേ. ഈ പ്ലിമ്യൂൾ വളർന്ന് എന്തായി തീരുന്നു, രണ്ടാമത് വരുന്ന ഭാഗം വളർന്ന് എന്തായി മാറുന്നു, സ്റ്റെമ്മായി മാറുന്നു അല്ലേ. ദ പാർട്ട് ഇൻ ടു വിച്ച് ദ ഓർഗൻ ദാറ്റ് കംസ് ഔട്ട് ആഫ്റ്റർ റാഡിക്കൽ. റാഡിക്കലിന് ശേഷം വളർന്നു വരുന്ന ആ ഭാഗം എന്തായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, സ്റ്റെമ്മായിട്ട് മാറുന്നു. ദ വെനേഷൻ ഇൻ വിച്ച് ദ വെയിൻസ് ആർ സീൻ ഇൻ ദ ഫോം ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് രൂപത്തിൽ കാണുന്ന വെനേഷനാണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. പാർട്ട് ഓഫ് എ സീഡ് വെയർ ഫുഡ് ഈസ് സ്റ്റോർഡ് ഫോർ ദ ജെർമിനേറ്റിംഗ് എംബ്രിയോസ്. അതായത് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിനാവശ്യമായ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കോട്ടിലിഡൻസ്. ദ വെനേഷൻ ഇൻ വിച്ച് ദ വെയിൻസ് ആർ സീൻ ഇൻ ദ ഫോം ഓഫ് എ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് രൂപത്തിൽ കാണുന്ന വെനേഷനാണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. ഹൗ മെനി ടൈപ്സ് ഓഫ് വെനേഷൻ ആർ ദെയർ. എത്ര തരത്തിലുള്ള വെനേഷനാണുള്ളത്? റെക്ടിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ എക്സാമ്പിളാണ് കോക്കനട്ട് ലീവ്സ്, ബാംബു ലീവ്സ്, മുത്തങ്ങ ലീവ്സ്, അരിക്കനട്ട് ട്രീ എക്സെട്ര. ഓക്കെ, റെക്ടിക്കുലേറ്റ് വെനേഷൻ എക്സാമ്പിളാണ് മാങ്കോ ലീവ്സ്, ജാക്ക് ഫ്രൂട്ട് ലീവ്സ്, ഗ്വാവ ലീവ്സ്, പീ ലീവ്സ്, പിന്നെന്താണ് ബനിയൻ എക്സെട്ര. ഓക്കെ, നമ്മളത് നോട്ട്സിൽ എഴുതിയതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിക്കും ഈ വീഡിയോ കേൾക്കുക, അതിനുശേഷം ഒറ്റയടിക്ക് എഴുതിയെടുക്കാൻ ശ്രമിക്കേണ്ട, ബുദ്ധിമുട്ടാവും. നിങ്ങൾ കുറച്ച് ഒരു 5-6 എണ്ണമൊക്കെ വെച്ച് ഓരോ ദിവസവും എഴുതി ഈ ആഴ്ച കൊണ്ട് ഈ നോട്ട് കംപ്ലീറ്റ് ആക്കി എഴുതിയെടുക്കണം കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നിരിക്കുന്ന നോട്ടാണ്. എന്നിരുന്നാലും വൺ വേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.